Welcome back to our channel. Appo ellarkum happy new year. New year kengane undayirunnu adichu polcho njan veetil nu orangi ende new year adayirunnu evideyo endu oru tagararu pole pratheegich parivadi onnum illayirunnu njan ingane porthu poi party cheyyunna oralalla enikku adu endo ingane crowd ilotte karangi chella bangira vaadana endaru njan veetilana ആഘോഷിച്ചില്ല, വീട്ടിലിരുന്നു. ഓക്കെ, വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഇയർ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാമോ എന്നാണ്, ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഫോർ ബിഗിനേഴ്സ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ലുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലുക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്, എന്നാൽ വളരെ സിമ്പിളാണ്. ഞാൻ കാര്യം ഇതിൽ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് മനസ്സിലാവും. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി പാർവതി അണ്ടർസ്കോൾ മേക്കപ്പ് എന്നാണ്. അതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും. ഗ്ലോയി ഡ്യൂയി മേക്കപ്പ് ലുക്കാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു ലുക്കാണ്, എനിക്കറിയാം. അപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു സംഭവമാണ് കുറേ നാളായിട്ട് ഡ്യൂയി ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എത്ര ബിഗിനറാണെങ്കിലും പോലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എന്താ പറയുക, എൻ്റെ സ്കിൻ ടോൺ ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ചേരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോ നെവർ, നിങ്ങൾക്ക് ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് എന്താ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും, പേടിക്കേണ്ട. കാര്യം എൻ്റെ ഒരു ചാനലിൽ പണ്ടത്തെ വീഡിയോ എടുത്തിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിഫറൻസ് മനസ്സിലാവും. എന്താ പറയുക, അന്ന് ഞാൻ ചെയ്ത ഒരു ലുക്കും ഇപ്പോഴത്തെ ഒരു ലുക്കും കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏത് യൂട്യൂബർ ആയിക്കോട്ടെ, ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവർ തുടങ്ങുന്ന സമയത്ത് ചെയ്യുന്നതും പിന്നെ പിന്നെ ഗ്രാജുവലി അവർ ചെയ്യുന്ന വർക്ക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. കാര്യം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ആ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാത്ത നേരിയ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ പോണതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്നാ കഴിയുന്ന രീതിയിൽ എല്ലാ ടിപ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മേക്കപ്പിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ആദ്യം ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം, അതിനുശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്മാഷ് ബോക്സിൻ്റെ പ്രൈമർ വാട്ടറാണ്. ഇത് തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നിങ്ങൾക്കൊരു റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടോണർ ഏതാണോ അത് യൂസ് ചെയ്യുക. ഓക്കെ, ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ടോണേഴ്സ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. അതിനുശേഷം
എവിടെയാണോ പ്രശ്നം അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഫേസിലുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലമാറ്റിക് ഏരിയാസ് എല്ലാം കവറായി അങ്ങ് പോകും ഇല്ലേ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ കണ്ണിന് താഴെയൊക്കെ ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, കവിളിൻ്റെ ചുറ്റുണ്ടായിരുന്നു, മൂക്കിൻ്റെ അവിടെ ഒരു വര പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അത്രയും കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ കളർ കറക്ടറും കൺസീലറും തന്നൊരു സ്റ്റെപ്പ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങളുടെ സ്കിന്ന് ടൈപ്പ് നോക്കിയിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ നല്ല ഭംഗിയുള്ള ഫ്ലോലെസ് ഫിനിഷുള്ളൊരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ആണോ എന്ന് വെച്ചാൽ ഓയിലി ആയിരിക്കും, എന്നാൽ മേക്കപ്പ് അങ്ങോട്ട് ഒളിച്ച് പോകത്തില്ല, ആ ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം ഞാൻ പൗഡർ ബ്ലഷ് യൂസ് ചെയ്തു. അത് ഹുദ ബ്യൂട്ടിയുടെ ഗ്ലോയിഷ് എന്ന് പറഞ്ഞൊരു ബ്ലഷാണ് യൂസ് ചെയ്തത്.
ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഫിനിഷ് ചെയ്യുക, അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, ഇനി കമ്മലും മാലയൊക്കെ ഇടുന്ന ആ ഒരു പരിപാടിയാണ്. ഇനി എങ്ങനെയുണ്ട് ഫിനിഷ്ഡ് ലുക്ക് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഹെൽപ്ഫുള്ളായോ എന്നും കൂടെ പറയുക. എങ്കിലും എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇനി എക്സ്ട്രാസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഈസി ആയിട്ട് എന്താ മേക്കപ്പ് പഠിക്കാൻ ആഗ്രഹമുള്ള കുറേ പേരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.